നമസ്കാരം എല്ലാവർക്കും. ടോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ 4 ദിവസങ്ങളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് കൊടിയുയരാൻ. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മത്സരമാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഞാൻ ഒരു കുറച്ച് ചെറിയ എന്താ ഒരു സംഘർഷഭരിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ടറിയാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ നമ്മൾ ചോദിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട്, ആരാണ് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എതിരാളികൾ എന്ന് അല്ലെങ്കിൽ കട്ടക്കുള്ള ഒരു എതിരാളികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും പറയും ബാംഗ്ലൂർ FC എന്ന്. പക്ഷേ കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ FC ഒപ്പം തന്നെ മറ്റൊരു ടീം കൂടെ നമ്മുടെ എതിരാളികളായിട്ടുണ്ട്. ഒരു ഹിഡൻ ടീമാണ്. പക്ഷെ എല്ലാവർക്കും ആ ടീമുമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ടും ഉണ്ട്, ഒരു തരത്തിൽ ഒരു രീതിയിൽ ശത്രുതയും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീമിലെ ആരാധകർ തന്നെയാണ് ഈ സംഭവത്തിന് പ്രശ്നം. ഒപ്പം മാനേജ്മെന്റും ഇപ്പോൾ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. ടീം മറ്റൊന്നുമല്ല, പൂനെ സിറ്റി FC എന്ന് പറയുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു എതിരാളികൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പൂനെ സിറ്റി FC ഇങ്ങനെ ഒരു എതിരാളികളാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞുതരാം. ഇതിന്റെ സീസണിന്റെ ആദ്യം തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിന്റെ തുടക്കം തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തുടക്കമിട്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൻ ഹ്യൂം എന്ന് പറയുന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ റിക്രൂട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇയാൻ ഹ്യൂമിനെ ആദ്യം റിക്രൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത് പൂനെ സിറ്റി FC തന്നെയാണ്. അവർ ഒരു തരത്തിൽ സൈൻ ചെയ്തു എന്നുള്ള ന്യൂസുകൾ വരെ പുറത്തു വന്നിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഇയാൻ ഹ്യൂം കേരള ബ്ലാസ്റ്റേഴ്സിലാണ് അവസാനമായി ഒപ്പുവെച്ചത് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. പൂനെ സിറ്റി FC മാനേജ്മെന്റിനെ ഒന്ന് ചോദിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പൂനെയുമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അവസാനമായി പൂനെ സിറ്റി FC യുമായിട്ട് കളിച്ച ഒരു മത്സരം ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ആ മത്സരത്തിൽ അവസാന നിമിഷം CK വിനീതിന്റെ ഒരു വെട്ടിക്കെട്ടൻ ഗോളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ഇങ്ങനെ തുള്ളി നിൽക്കുകയായിരുന്നു. അത് പൂനെ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു കളി നടന്നത്. അവിടെ വെച്ച് ആരാധകർ, അതായത് പൂനെയുടെ ആരാധകർ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നല്ല രീതിയിൽ പഞ്ഞിക്കിട്ടു, അല്ലെങ്കിൽ നല്ല രീതിയിൽ മർദ്ദിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ മർദ്ദിച്ചു. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഒരുപാട് കേസൊക്കെ എടുത്തിരുന്നു. അതിന്റെ ഫാൻസുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒത്തുതീർപ്പാക്കിയെങ്കിൽ കൂടി പൂനെയുടെ ആ ഒരു കണ്ണ് മൊത്തം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്കായിരുന്നു. ഈ സീസൺ തുടങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പാപ്പൻ ഹ്യൂമിനെ അവർ റിക്രൂട്ട് ചെയ്തെടുത്തു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതിൽ ഇയാൻ ഹ്യൂമിനെ ആദ്യ മത്സരങ്ങളൊന്നും കളിക്കാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇയാൻ ഹ്യൂമിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും തട്ടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരുന്നു പൂനെ സിറ്റിയുടേത്. അവർ തട്ടിയെടുത്തു. ഇയാൻ ഹ്യൂമിന്റെ ഒരു പരിക്കിൽ നിന്നും ഏകദേശം അദ്ദേഹം വിമുക്തനായെങ്കിൽ കൂടി അദ്ദേഹത്തിന് കളിക്കാൻ ഒരു അവസരം ലഭിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ സ്വാഗതം താരങ്ങളെ റിക്രൂട്ട് ചെയ്ത ഒരു ടീം തന്നെയാണ് ഈ സീസണിൽ പൂനെ സിറ്റി FC. അതുകൊണ്ട് തന്നെ അവസാനമായിരിക്കും ജനുവരിയിലൊക്കെ ആയിരിക്കും പൂനെയിൽ നമ്മുടെ ഇയാൻ ഹ്യൂം ഇറങ്ങുക എന്നുള്ള ഒരു ന്യൂസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പൂനെ സിറ്റി FC എന്ന് പറയുന്ന ഈ ടീമിന്റെ ഒരു നല്ല രീതിയിൽ കരുത്ത് കാണിക്കുന്ന ഒരു ടീം തന്നെയായി മാറിയിരിക്കുകയാണ്. ജേഴ്സിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇയാൻ ഹ്യൂമിന് തങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും അത്രയധികം സ്നേഹമുണ്ട് എങ്കിൽ കൂടി ഇയാൻ ഹ്യൂം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ഗോളുകൾ വീഴ്ത്തുക അല്ലെങ്കിൽ ഗോൾ അടിക്കുക, ഇയാൻ ഹ്യൂം ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട് ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. ഇയാൻ ഹ്യൂം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി ഒരു ഗോൾ അടിപ്പിക്കുക എന്നുള്ളതാണ് പൂനെ സിറ്റിയുടെ തന്നെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ സീസണിൽ ബാംഗ്ലൂർ FC ഒപ്പം കട്ടയ്ക്ക് തന്നെ എതിരാളികളായി നിൽക്കുന്നു മറ്റൊരു ടീമാണ് പൂനെ സിറ്റി FC എന്ന് പറയാം. ബ്ലാസ്റ്റേഴ്സ് ഇത്രയധികം ആരാധകരെ കണ്ട് ഒരുപാട് ടീമിന് ഈഗോ അടിച്ച് നല്ല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോ അതിലെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് തന്നെ അടിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റു അറിയുമായി കണ്ടുമുട്ടുന്നതായിരിക്കും.